പ്രിയ കൊച്ചു കൂട്ടുകാരെ, ദൈവത്തിൻ്റെ മുഖം ഏതാണ്? അത് മനുഷ്യാവതാരം ചെയ്ത ഈശോയുടെ മുഖമാണ്. ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? അത് കരുണാർദ്രമായ ഈശോയുടെ ഹൃദയത്തിൻ്റെ സ്വഭാവമാണ്. ദൈവത്തിൻ്റെ ഈ കരുണാർദ്രമായ ഹൃദയം പങ്കുവച്ച് കാണിച്ച വലിയ വിശുദ്ധയാണ് കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസ. ഈ വിശുദ്ധയുടെ തിരുനാളാണ് നാം സെപ്റ്റംബർ 5 ആഘോഷിക്കുന്നത്. മദർ തെരേസ തൻ്റെ ജീവിതത്തിലൂടെ താൻ അനുഭവിച്ച ദൈവസ്നേഹവും കരുണയുമെല്ലാം മറ്റുള്ളവർക്ക് നൽകി, അങ്ങനെ പാവപ്പെട്ടവരുടെയും വേദന അനുഭവിക്കുന്നവരുടെയും അമ്മയായി മാറുകയായിരുന്നു. ക്രൈസ്തവരായി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിനുണ്ടാകേണ്ട നന്മയാണ് കരുണ എന്ന പുണ്യം. ഇന്നത്തെ വോക്സ് ക്രിസ്തി സീരീസ് കരുണയെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ എപ്രകാരം ദൈവസന്നിധിയിൽ സമൂഹത്തിൽ നീതിമാനായി ജീവിക്കാൻ സാധിക്കുമെന്ന് പഠിപ്പിക്കുന്നു. അത് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിലും മനുഷ്യനിർമ്മിതമായ കുറേ നിയമങ്ങളും അനുഷ്ഠാനങ്ങളും കൂടി അനുസരിക്കുന്നത് വഴിയാണ്. അങ്ങനെ അവൻ നീതിമാനായിത്തീരുന്നു. കരുണയ്ക്ക് അത്ര കണ്ട് പ്രാധാന്യം പഴയ നിയമത്തിൽ നൽകുന്നതായി കാണുന്നില്ല. എന്നാൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ജൂബിലി വർഷത്തിൽ അടിമകളെ സ്വതന്ത്രരാക്കുന്നു, വിളവെടുപ്പിന് ശേഷം കാലപെറുക്കാൻ അനുവദിക്കുന്നു. യഥാർത്ഥത്തിൽ നീതിയെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുണ്ടാകുന്നത് പുതിയ നിയമത്തിലാണ്. അവിടെയാണ് പൂർത്തീകരണം. നീതി അതിലംഘിക്കുന്ന സ്നേഹമാണ് പുതിയ നിയമം നമുക്ക് മുമ്പിൽ വരച്ചു കാണിക്കുന്നത്. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹവും കരുണയും നിറഞ്ഞവരാകുക എന്നാണ് അർത്ഥമാക്കുന്നത്. ഈശോയുടെ അടുത്തു കൊണ്ടുവരുന്ന പാപിനിയായ സ്ത്രീയെ കല്ലെറിയാൻ നിയമമനുശാസിക്കുമ്പോൾ അവളുടെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന കരുണ നിറഞ്ഞ ഈശോയെയാണ് നാം കണ്ടുമുട്ടുന്നത്. ശാപത്തിൽ പോലും രോഗശാന്തി നൽകി കരുണയുടെ മുഖം കാണിച്ചവനാണ് ഈശോ. അങ്ങനെ ദൈവത്തിൻ്റെ സ്വഭാവം അതിരുകളില്ലാത്ത സ്നേഹവും കരുണയുമാണ് എന്ന് ഈശോ പഠിപ്പിച്ചു. നമുക്ക് എപ്രകാരം ഈശോയെ പോലെ കരുണയുള്ളവരാകാൻ സാധിക്കും? ഈശോയുടെ മുമ്പിൽ വരുന്ന ധനികനായ യുവാവിനോട് ഈശോ പറയുന്നു, നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. പക്ഷേ അവൻ സങ്കടത്തോടെ തിരിച്ചുപോയി. ആ ധനികന് ദരിദ്രരിൽ വേദന അനുഭവിക്കുന്നവരിൽ ദൈവത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവൻ്റെ ഉള്ളിൽ ദൈവിക സ്വഭാവമായ കരുണയുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. മറിച്ച് നിയമങ്ങൾ മാത്രം അനുസരിക്കുന്ന നിയമത്തിൻ്റെ നീതിമാൻ മാത്രമായി മാറുകയാണ്. നീതിയെ അതിലംഘിക്കുന്ന സ്നേഹവും കരുണയും ധനികനിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചു കാണും, ചെറിയ കുട്ടികൾ തങ്ങളുടെ സമ്പാദ്യ കൊടുക്കകൾ മുഖ്യമന്ത്രിയുടെ കോവിഡ് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകിയത്. അല്ലെങ്കിൽ പീഡിത്തൊഴിലാളിയായ വ്യക്തി 2 ലക്ഷം രൂപ പാവങ്ങൾക്കായി നൽകിയത്. ഒരു മുസ്ലിം സഹോദരിയെക്കുറിച്ചും വാർത്തയുണ്ടായിരുന്നു, തൻ്റെ ആടിനെ വിറ്റ പണം വരെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. ഇതുപോലെ നമ്മുടെ പള്ളിയിലും ചില കുട്ടികൾ എല്ലാ വർഷവും തങ്ങളുടെ സമ്പാദ്യ കുടുക്കയുമായി വന്ന് അത് കരുണയുടെ കൈനീട്ടത്തിലേക്ക് എന്ന് പറഞ്ഞ് വികാരിയച്ഛനെ ഏൽപ്പിക്കാറുണ്ട്. നമ്മുടെ ഇടവക സമൂഹത്തിൻ്റെ ഉദാര മനസ്സോടെ എത്രയോ കാരുണ്യ പ്രവൃത്തികളാണ് നാം നിർവഹിക്കുന്നത്. വിവാഹ സഹായങ്ങൾ, പഠന സഹായം, രോഗികൾക്കുള്ള സഹായങ്ങൾ, ഭവന നിർമ്മാണത്തിന് വേണ്ടിയിട്ട് സഹായം കൊടുക്കുന്നു, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പൊതിച്ചോറ് വിതരണം ചെയ്യുന്നു, കോവിഡ് കിറ്റ് വിതരണം ചെയ്യുന്നു. ഇങ്ങനെ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നാം പങ്കുകാരാകുന്നുണ്ട്. ഇതുപോലെ മറ്റു പലരും കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്.
മറ്റുള്ളവരെ അപേക്ഷിച്ച് എവിടെയാണ് ക്രൈസ്തവന്റെ കാരുണ്യത്തിന്റെ പ്രത്യേകത കാണുന്നത്? വചനം പറയുന്നു, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, ഈ ചെറിയ ഒരുവന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. അതായത് അപരനിൽ, പാവപ്പെട്ടവനിൽ ഈശോയെ കണ്ട് സഹായിക്കുന്നു. അവിടെയാണ് ക്രൈസ്തവന്റെ കാരുണ്യം വേറിട്ട് നിൽക്കുന്നത്. ഒരിക്കൽ മദർ തെരേസയോട് ഒരു പത്രപ്രവർത്തകൻ പറയുകയുണ്ടായി, എനിക്ക് 100,000 രൂപ തരാമെന്ന് പറഞ്ഞാലും മദർ ചെയ്യുന്നത് പോലെ ഞാൻ ചെയ്യില്ല. മദർ പറഞ്ഞു, എനിക്ക് 10,000,000 തന്നാലും ഞാനിത് ചെയ്യില്ല. എന്നാൽ ഇവരിൽ ഈശോയെ കാണുന്നത് കൊണ്ട് ഇതിലും കൂടുതലും ഞാൻ ചെയ്യും. ഞാൻ ശുശ്രൂഷിക്കുന്നവരിൽ ഈശോയെ കാണുന്നു. വിശുദ്ധ കുർബാനയിൽ നിന്ന് ഈശോയുടെ ശക്തിയും ഊർജവും എനിക്ക് ലഭിക്കുന്നു. ഇങ്ങനെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. Living body of Christ in the broken bodies of the hungry and the suffering. പ്രിയമുള്ള കൊച്ചു കൂട്ടുകാരെ, നമുക്ക് എപ്രകാരം ഈശോയുടെ കരുണയുടെ മുഖം സ്വന്തമാക്കാം? എൻ്റെ കഴിവുകൾ മറ്റുള്ളവരുടെ നന്മയ്ക്കായി പങ്കുവയ്ക്കുക. പഠനത്തിൽ വീക്കായ കൂട്ടുകാരനെ പഠിക്കാൻ സഹായിക്കുക. വേദനിച്ചിരിക്കുന്ന സഹപാഠിയുടെ കൂടെ ആയിരുന്ന് നല്ല വാക്കുകൾ പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുക. ഉപയോഗപ്രദമായ പഠനോപകരണങ്ങൾ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുക. നമുക്ക് കൂടുതൽ വസ്ത്രങ്ങളുണ്ടെങ്കിൽ ഇല്ലാത്ത കൂട്ടുകാരനുമായി പങ്കുവയ്ക്കുക. പാവപ്പെട്ടവരെ സഹായിക്കാൻ കൊച്ചു നിക്ഷേപ കുടുക്കുകൾ നമുക്ക് ആരംഭിക്കാം. ഇങ്ങനെ നിങ്ങളുടെ കൂട്ടുകാരിൽ, വേദനിക്കുന്നവരിൽ ഈശോയെ കണ്ടുകൊണ്ട് അവരെ സഹായിച്ചുകൊണ്ട് ഈശോയുടെ കരുണയുടെ മുഖമായി നമുക്ക് മാറാം.